പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെയുണ്ടായ സ്ഫോടനത്തിൽ സി പി എം പ്രവർത്തകനായ യുവാവ് മരിച്ച സംഭവത്തിൽ വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജയോട് ചോദ്യങ്ങളുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ സോഷ്യൽ മീഡിയ പേജിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ശൈലജ ടീച്ചറോട് ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എങ്ങനെയാണ് ശ്രീമതി കെ കെ ശൈലജയോടാണ് പാനൂരിൽ ഇന്ന് നടന്ന ബോംബ് സ്ഫോടനം ആരെ ലക്ഷ്യം വെച്ചായിരുന്നു മുൻ നിശ്ചയിച്ച പ്രകാരം നാളെ സ്ഥാനാർത്ഥി പര്യടനം നടക്കുന്ന സ്ഥലത്ത് നടന്ന ബോംബ് നിർമ്മാണത്തിന്റെ ലക്ഷ്യം ഷാഫി പറമ്പിൽ തന്നെയായിരുന്നു ബോംബ് നിർമ്മാണം നടത്തിയവർ ഇനി എത്ര കോൺഗ്രസ് ലീഗ് ആറംബി പ്രവർത്തകരെ ലക്ഷ്യം വെച്ചിട്ടുണ്ട് ബോംബ് നിർമ്മാണത്തിനിടെ മരിച്ചവരും പരിക്ക് പറ്റിയതുമായ പ്രതികളും പാർട്ടി പ്രവർത്തകരുമായി താങ്കൾക്കുള്ള ബന്ധം എന്താണ് സി പി എമ്മിന്റെ സജീവ പ്രവർത്തകരും പരിപാടികളിലെ സജീവ സാന്നിധ്യവുമായ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഷെറിൻ പരിക്ക് പറ്റിയ ബിനീഷ് എന്നിവരുടെ ക്രിമിനൽ പശ്ചാത്തലം താങ്കൾക്ക് അറിവുണ്ടായിട്ടും പോലീസിൽ അറിയിക്കാഞ്ഞത് എന്തുകൊണ്ടാണ് ബോംബ് നിർമ്മാണത്തിൽ പങ്കാളിയായവരെ ശ്രീമതി ശൈലജയുടെ തെരഞ്ഞെടുപ്പ് പരിപാടികളിൽ ഭാഗമാക്കുന്നത് എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ഉദ്ദേശിച്ച് ബോംബ് നിർമ്മാണം നടക്കുന്ന വിവരം പോലീസ് അറിഞ്ഞിരുന്നു ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്ന ശൈല ടീച്ചർ ആവശ്യം ഉന്നയിക്കാത്തത് എന്തുകൊണ്ടാണ് ഇനി എത്ര ക്രിമിനലുകളുണ്ട് ശ്രീമതി ശൈലജയുടെ തെരഞ്ഞെടുപ്പ് സംഘത്തിൽ ബോംബ് നിർമ്മാതാക്കളുടെ ടീച്ചർ മറുപടി പറയുക തന്നെ വേണം അല്ലെങ്കിൽ ഈ നാട് മറുപടി നൽകും ഇങ്ങനെയായിരുന്നു രാഹുൽ മാങ്കുട്ടലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അതേസമയം പാനു സ്ഫോടനത്തിൽ ഉൾപ്പെട്ട ആരെയും അറിയില്ലെന്ന് കെ കെ ശൈല ടീച്ചർ മനോരമ മനോരമനുസിനോടുള്ള പ്രതികരണത്തിൽ പറയുകയും ചെയ്തു എന്തോ വലിയ കാര്യം കിട്ടിയതുപോലെയാണ് യു ഡി എഫിന്റെ പ്രതികരണം യു ഡി എഫ് നേതാക്കൾക്കൊപ്പം കൊലക്കേസ് പ്രതി ഉണ്ടായിട്ടില്ലെന്നും ശൈല ടീച്ചർ മനോരമ വോട്ട് വണ്ടിയിൽ പ്രതികരിക്കുകയും ചെയ്തു സ്ഫോടനവും സിപിഎമ്മുമായി ബന്ധമൊന്നുമില്ലെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും പ്രതികരിച്ചിരുന്നു ബോംബ് സ്ഫോടന കേസിൽപ്പെട്ടവർ സി പി എമ്മുകാരെ ആക്രമിച്ച കേസിലും പ്രതികളാണെന്നും സി പി എമ്മിന് ബോംബുണ്ടാക്കേണ്ട ആവശ്യമില്ല എന്നുമായിരുന്നു ഗോവിന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞത് അതിനിടെ കേസിൽ നാലുപേരെ കൂടെ പോലീസ് കസ്റ്റഡിയിലെടുത്തു അരുൺ അതുൽ ഷിബിൻലാൽ സായുജ് എന്നിവരാണ് കസ്റ്റഡിയിലായത്